இன்னிப்போ வேக்சின் நிர்மிக்கா கழியின்ன ராஜ்யங்கள் அதின்று சாங்கேதிக வித்தியா மற்று ராஜ்யங்களுக்கு நல்கன் தயாராகும் இல்ல ஈ வேக்சின் நிர்மாணத்தை உபயோகப்படுத்தி வம்பிச்ச தனம் வர்த்திப்பிக்கானு முதலாளிகள் சபிச்சு கொண்டிருக்கிறது ஏதினையும் லாபம் வர்த்திப்பிக்கானு முதலாளித்தம் லட்சியம் வைக்கிறது ஆ நிலையில் கோவிடினை உபயோகிச்சும் வன்தோதில் வலிய கோர்ப்பரேட்டுகளுடைய ராஜ்யம் முதலாளித்த ராஜ்யம் லாபம் வர்த்திப்பிச்சு கொண்டிருக்கிறது என்பதான் இன்று பல பின்னோக்கம் நிற்கிற ராஜ்யங்களும் ஆவசியப்பட்டு ஈ வாக்சின் நிர்மிக்க சாங்கேதிக வித்திய ஞாபகம் பகர்ந்து தரணும் എന്നാൽ സമ്പന്ന രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല. കടുത്ത റോയൽറ്റി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് ബൗദ്ധിക സ്വത്തവകാശം സംബന്ധിച്ചുള്ള പേറ്റന്റ് വ്യവസ്ഥ, ആ വ്യവസ്ഥയെ ഉപയോഗപ്പെടുത്തി ഈ സാങ്കേതികവിദ്യ ഇത് നിർമ്മിക്കാൻ കഴിയാത്ത രാജ്യങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഈ സമ്പന്ന രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല എന്നത് നമുക്ക് കാണാനാവും. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കോവിഡ് ഇനിയും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ജനിതക മാറ്റം വന്നിട്ടുള്ള പുതിയ വകഭേദങ്ങൾ വീണ്ടും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാനാകും. ഇന്നിപ്പോൾ ഇതിൻ്റെ വ്യാപനത്തെ തടയാൻ എടുത്ത നടപടികൾ, അത് സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാം മറികടക്കാൻ മുതലാളിത്ത രാജ്യങ്ങൾ ഒട്ടേറെ ഉത്തേജക പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അതെല്ലാം സംബന്ധിച്ച് ലോകബാങ്കിൻ്റെ ഒരു കണക്ക് തന്നെയുണ്ട്. 16.9 ലക്ഷം കോടി ഡോളറിൻ്റെ ഉത്തേജക പദ്ധതികളാണ് ഈ വ്യാപനത്തെ തടയാനും തടയാനെടുത്ത നടപടികൾ സൃഷ്ടിച്ച പ്രത്യാഘാതത്തെ നേരിടാനുമായി ലോകരാജ്യങ്ങൾ ചെലവിട്ടത്. ഈ വലിയ തുക, അതിൻ്റെ സിംഹഭാഗവും വലിയ മുതലാളിമാർക്ക് കോർപ്പറേറ്റുകൾക്ക് കടമായി നൽകാനാണ്. ജനങ്ങളുടെ വാങ്ങാനുള്ള ശേഷിയെ വർദ്ധിപ്പിക്കാനല്ല ഉപയോഗിച്ചത്. ജനങ്ങളുടെ വാങ്ങാനുള്ള ശേഷിയെ വർദ്ധിപ്പിക്കാൻ ഈ തുക ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉൽപ്പാദന മേഖലയെ സജീവമാക്കാനാവും. അതിനല്ല മുതലാളിത്തം ഉപയോഗിച്ചത്, വലിയ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ്. ഇന്ന് ഈ കോവിഡിൻ്റെ വാക്സിൻ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ശതകോടീശ്വരന്മാർ ലോകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഏത് മഹാമാരിയെയും ലാഭത്തിന് ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യത്വരഹിതമായ സമീപനമാണ് മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നതും ഈ കോവിഡ് വ്യക്തമാക്കുന്നു. അതുമാത്രവുമല്ല, ലോകത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ വരുംകാല ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്നതാണ്. അതും പാവപ്പെട്ട രാജ്യങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിക്കുന്നത് ആ രാജ്യങ്ങളാണ്. അതുപോലെ കോവിഡിൻ്റെ വ്യാപനം തടയാനെടുത്ത നടപടികൾ സൃഷ്ടിച്ച പ്രത്യാഘാതം, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ലോകത്തെ പട്ടിണി കുറഞ്ഞിട്ടുണ്ട്, തൊഴിലില്ലായ്മ കുറഞ്ഞിട്ടുണ്ട്. 6 ഇരട്ടി പട്ടിണി വളർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുമാത്രമല്ല, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ചില സമിതികൾ ഓക്സ്ഫാം പറഞ്ഞു, ഓരോ മിനിറ്റിലും 11 ആളുകൾ പട്ടിണിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് മരിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്നിപ്പോ ഇനിയും ഉൽപ്പാദന രംഗത്ത് വർധനവുണ്ടാവില്ല എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. കോവിഡ് വരുന്നതിന് മുമ്പുള്ള കാലത്തിനേക്കാൾ നിയന്ത്രിച്ചു കഴിഞ്ഞാലും ഒട്ടാകെയുള്ള ലോകത്തിലെ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറവായിരിക്കും.
മുൻപോട്ട് വരാനാവുന്നില്ല എന്നതാണ് കണക്കാക്കൽ. എന്നാൽ ഈ മുതലാളിത്തെ രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ. ഫലപ്രദമായി നിയന്ത്രിക്കാനായി, ജനങ്ങളെ സഹായിക്കാനായി, ഉൽപ്പാദന രംഗത്ത് വലിയ നേട്ടം കൈവരിക്കാനായി ആ നിലയിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാകെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനാകും. ആ നിലയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ കാര്യത്തിൽ മാത്രമല്ല, കോവിഡിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും ലോകമുതലാളിത്തം അതിൻ്റെ പിടിപ്പുകേട് വ്യക്തമാക്കുകയുണ്ടായി. അതുമാത്രവുമല്ല, ഈ അടുത്ത കാലത്ത് മുതലാളിത്തത്തെ ബാധിച്ച സാമ്പത്തിക പ്രതിസന്ധി 2008 തുടങ്ങിയത്. ഈ മുതലാളിത്ത രാജ്യങ്ങളാകെ പരമാവധി പരിശ്രമിച്ചു. ഇനിയും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മുതലാളിത്ത രാജ്യങ്ങൾക്ക് കടന്നു കയറാനാവുന്നില്ല എന്നതാണ് മുതലാളിത്ത രാജ്യങ്ങളിലെ ഉൽപ്പാദന നിലയാകെ സൂചിപ്പിക്കുന്നത്. ഈ പുത്തൻ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. മുതലാളിത്തത്തെ ആ നിലയിൽ വ്യവസ്ഥാപരമായ പ്രതിസന്ധി ബാധിച്ചിരിക്കുകയാണ്. മുതലാളിത്ത വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ ബാധിച്ച ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്നതാണ് ഈ 2008 ശേഷമുള്ള ലോക സംഭവങ്ങൾ ഈ രാജ്യങ്ങളാകെ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളാകെ സൂചിപ്പിക്കുന്നത്. അക്കാര്യത്തിൽ മാത്രമല്ല, ഇന്നിപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം. ഇന്ന് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കൂടുന്ന ചൂടിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുങ്കാറ്റുണ്ടാവുന്നു, പേമാരി ഉണ്ടാവുന്നു, വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, മണ്ണിടിയുന്നു, കൃഷി നഷ്ടപ്പെടുന്നു, വലിയ കെടുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം ലോകരാജ്യങ്ങൾ തന്നെ ഒരുമിച്ചിരുന്ന് പരിശോധിക്കുകയുണ്ടായി പലവട്ടം. ഈ അടുത്ത കാലത്താണ് ഗ്ലാസ്കോയിൽ വെച്ച് ഈ വിഷയം സംബന്ധിച്ച് ലോകരാജ്യങ്ങൾ ഒരു ചർച്ച നടത്തിയത്. അവരെത്തിച്ചേർന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ്, മുതലാളിത്തത്തിൻ്റെ സൃഷ്ടിയാണ്. വർത്തമാനകാല താല്പര്യങ്ങളെ, ഭാവികാല താല്പര്യങ്ങളെ പരിഗണിക്കാതെ ലാഭം വർദ്ധിപ്പിക്കാൻ നടത്തിയ കൊടിയ ചൂഷണം, പ്രകൃതിയുടെ മേലുള്ള കൊടിയ ചൂഷണം. അതിൻ്റെ പ്രത്യാഘാത ഈ നിലയിൽ ചൂട് വളരാൻ ഇടവന്നിരിക്കുന്നത്. ഇതിന് പരിഹാരം കാണാൻ ഇന്നിപ്പോൾ മുതലാളിത്തത്തിനാവുന്നില്ല. പല തവണ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളെല്ലാം പൊളിക്കാനാണ് അമേരിക്ക അടക്കമുള്ള ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഗ്ലാസ്കോയിൽ വെച്ച് നടത്തിയ സമ്മേളനകാലത്ത് ഈ ലോകത്തിലെ ചൂടിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് പരിശോധിക്കുകയുണ്ടായി. വ്യാവസായിക പുരോഗതിക്ക് ശേഷം ഏതാണ്ട് 1.1 ഡിഗ്രി സെൽഷ്യസിൻ്റെ ചൂട് ലോകത്താകെ വളർന്നിട്ടുണ്ട് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അത് 1.5 ഡിഗ്രി ആയാൽ, 2 ഡിഗ്രി ആയാൽ വളരെ അപകടകരമായ നിലയിലേക്ക് ലോകമാകെ മാറും. ഒട്ടേറെ ദ്വീപുകൾ വെള്ളത്തിൽ മുങ്ങും. അതുപോലെ സമുദ്രതീരത്തുള്ള ഒട്ടേറെ പട്ടണങ്ങൾ വെള്ളത്തിൽ മുങ്ങും. പല നദികളും വറ്റി വരളും. അതുപോലെ സസ്യങ്ങൾ നഷ്ടപ്പെടും. ജന്തുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവും. മനുഷ്യന് വലിയ ആപത്തുണ്ടാവും. ഇവയെല്ലാം പരിഗണിച്ച് ഈ ആഗോളതാപനം വരുത്തുന്ന സാങ്കേതിക വിദ്യയിൽ നിന്നുള്ളൊരു മാറ്റം,
ഉപയോഗിക്കുന്ന ഇന്ധനത്തിൽ നിന്നുള്ള ഒരു മാറ്റം അല്ലാതെ പരിഹാരമില്ല. പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ടി വരും, പുതിയ ഇന്ധനം കണ്ടെത്തേണ്ടി വരും. ഇവയെല്ലാം ലോകത്തിലെ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചർച്ച നടത്തി ധാരണ എത്തിയിട്ടുണ്ട് പലതും. പക്ഷേ ഈ ധാരണകളെ പൊളിക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാരീസിൽ വെച്ച് 2015 യോഗം നടന്നു, ഒട്ടേറെ ധാരണകളിൽ എത്തിച്ചേർന്നു, പൊളിച്ചു. ഇന്നിപ്പോൾ ഗ്ലാസ്കോയിൽ വെച്ച് സമ്മേളനം നടത്തി, 2030 ആകുമ്പോഴേക്കും ഈ താപനം വരുത്തുന്ന വാതകം, ഹരിതഗ്രഹ വാതകം, കാർബണുമായി ബന്ധപ്പെട്ട ഒരു വാതക, അത് ഉൽപ്പാദിപ്പിക്കുന്ന 50% കുറവ് വരുത്താനാവും എന്നതായിരുന്നു നേരത്തെ ഉണ്ടായ ധാരണ 2030 ആകുമ്പോഴേ. എന്നാൽ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ, ഗ്ലാസ്കോയിൽ വെച്ച് നടന്ന സമ്മേളനം പരിശോധിച്ചപ്പോൾ 50% കുറയുകയല്ല, 16% വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ 2050 ആകുമ്പോഴേക്ക് ഒരു സീറോ നിലവാരത്തിൽ എത്തുക എന്ന തരത്തിലാണ് ഗ്ലാസ്കോയുടെ തീരുമാനം. ആ നിലയിൽ ആഗോള താപനത്തിന് ഇടവരുത്തുന്ന സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്ന ഇന്ധനത്തിലും ഒരു മാറ്റം വരുത്താൻ അമേരിക്കയും വികസിത മുതലാളിത്ത രാജ്യങ്ങളിലും തയ്യാറാകുന്നില്ല എന്നതുകൊണ്ടാണ് ഈ കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കെടുതികളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും മുതലാളിത്തത്തിൻ്റെ മനുഷ്യനെതിരായിട്ടുള്ള മുഖമാണ് നാം കാണുന്നത്. അതുമാത്രമല്ല, മുമ്പ് തീരുമാനിച്ചിരുന്നു 10,000 കോടി രൂപ നമ്മുടെ ലോകത്തിലെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അവരും സാങ്കേതികവിദ്യ മാറ്റേണ്ടി വരും, ഇന്ധനം മാറ്റേണ്ടി വരും. കൽക്കരിയിൽ നിന്ന്, പെട്രോളിയത്തിൽ നിന്ന്, പ്രകൃതിവാതകങ്ങളിൽ നിന്ന് മറ്റ് പുതിയ ഇന്ധനങ്ങളിലേക്ക് മാറേണ്ടി വരും. ഈ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, വികസിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് ധനസഹായം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നും ഈ ലോകരാജ്യങ്ങൾ തീരുമാനിച്ചതാണ്. ഇന്നിപ്പോൾ ഗ്ലാസ്കോയിൽ വെച്ച് തീരുമാനിച്ചത് ഈ ധനസഹായം 3 കൊല്ലം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്നാണ്. ആ നിലയിൽ ഇന്ന് മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ആഗോള താപന വിഷയത്തിലും മുതലാളിത്തം അങ്ങേയറ്റം മനുഷ്യത്വത്തിന് എതിരായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാനാവും. ഈ മുതലാളിത്തത്തിൻ്റെ ജനവിരുദ്ധമായ ഈ നീക്കങ്ങൾക്കെതിരായി ലോകമാകെ പരിശോധിച്ചാൽ ചെറുതും വലുതുമായ സമരങ്ങൾ വളർന്നു വരുന്നു. തൊഴിലാളികളുടെ സമരങ്ങൾ വളർന്നു വരുന്നു, കൃഷിക്കാരുടെ സമരങ്ങൾ വളർന്നു വരുന്നു, കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ വളർന്നു വരുന്നു, വിദ്യാർത്ഥികളുടെ സമരങ്ങളുണ്ട്, സ്ത്രീകളുടെ സമരങ്ങൾ വളർന്നു വരുന്നുണ്ട്, ദേശീയ ജനവിഭാഗങ്ങളുടെ സമരങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഇത്തരം സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്കേറ്റ താൽക്കാലികമായ തിരിച്ചടി, തുടർന്ന് ലോകരാഷ്ട്രീയം വലിയ നിലയിൽ വലതുപക്ഷവൽക്കരിച്ചു, ഈ ബഹുജന സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വലതുപക്ഷവൽക്കരണത്തിനെതിരായ ഒരു ശക്തിമത്തായ ചെറുത്തുനിൽപ്പ് ലോകാടിസ്ഥാനത്തിൽ വളർന്നു വരുന്നത് നമുക്ക് ഈ അടുത്ത കാലത്ത് കാണാനാവും. ഇപ്പം ലാറ്റിനമേരിക്കയിലെ 1 നിര രാജ്യങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പുരോഗമന ജനാധിപത്യ സ്വഭാവമുള്ള ഉറച്ച സാമ്രാജ്യവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഭരണം ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. ബൊലീവിയ, വെനിസ്വേല, നിക്കറാഗ്വേ, ഹോണ്ടുറാസ്, പെറു, ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് ചിലിയിൽ ആ വലിയ മാറ്റമുണ്ടായത്. ഈ നിലയിൽ 1.5 രാജ്യങ്ങളിൽ ഈ വലിയ മാറ്റമുണ്ടായി. അതുമാത്രമല്ല,
ഇന്നിപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് ഒട്ടേറെ രാജ്യങ്ങളിൽ വലിയ സമരങ്ങളാണ് നടക്കുന്നത്. ബ്രസീലിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ പുരോഗമന സ്വഭാവമുള്ള ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് ഒരു വലതുപക്ഷ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തിമത്തായ സമരമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അവിടെ പുരോഗമന ജനാധിപത്യ സ്വഭാവമുള്ള ഭരണം വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അർജന്റീനയിൽ വലിയ സമരങ്ങൾ നടക്കുന്നു, ഇക്വഡോറിൽ സമരങ്ങൾ നടക്കുന്നു, മെക്സിക്കോയിൽ സമരങ്ങൾ നടക്കുന്നു, ഉറുഗ വലിയ സമരങ്ങൾ നടക്കുന്നു. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മാത്രമല്ല, യൂറോപ്പിലും സമാനമായ മാറ്റങ്ങൾ വളർന്നു വരുന്നത് നമുക്ക് കാണാനാവും. യൂറോപ്പിലെ നിരവധി രാജ്യങ്ങളിൽ തൊഴിലാളികളുടെ ശക്തിമത്തായ സമരങ്ങൾ നടന്നു, അധ്യാപകരുടെ സമരങ്ങൾ നടന്നു, ഡോക്ടർമാരുടെ സമരങ്ങൾ നടന്നു, സ്ത്രീകളുടെ സമരങ്ങൾ നടന്നു, കുട്ടികളുടെ സമരങ്ങൾ നടന്നു. ഇന്നിപ്പോൾ 1959 ശേഷം ആദ്യമായി 5 സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ വലതുപക്ഷ സ്വഭാവമുള്ള ഗവൺമെൻറ്റുകൾ മാറി സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടികൾ അല്ലെങ്കിൽ മധ്യ ഇടത് നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ വന്നിരിക്കുക. യൂറോപ്പിലും ഒരു വലിയ മാറ്റം തുടങ്ങുന്നു. ഇപ്പം ജർമ്മനിയിലെ അറുപിന്തിരിപ്പയായ യാഥാസ്ഥികയായ പ്രസിഡന്റ് ആഞ്ചല മെർക്കൽ പരാജയപ്പെട്ടു. ഒരു പുതിയ ഭരണം വന്നു അവിടെ.